നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ പാർലമെന്റ് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. വിവാദങ്ങൾക്കിടയിലാണ് ഈ ഒരു ചടങ്ങുകൾ നടന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇതാ പുതിയ പാർലമെന്റിനെ കുറിച്ച് വിവാദ ട്വീറ്റുമായി RJD രംഗത്ത് വന്നിരിക്കുകയാണ്. ശവപ്പെട്ടിയുടെ ആകൃതിയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിനെന്നാണ് RJD വിമർശിച്ചിരിക്കുന്നത്. ശവപ്പെട്ടിയുടെയും പുതിയ പാർലമെന്റിന്റെയും ചിത്രങ്ങൾ ചേർത്തുകൊണ്ടാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്നാണ് RJD ഉന്നയിക്കുന്ന ചോദ്യം. എന്തായാലും ഈ ഒരു ആഘോഷവേളയിൽ ഇടയിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ ട്വീറ്റ് വിമർശനം RJD ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല വിവാദങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൂജയുമായി ബന്ധപ്പെട്ടും ചെങ്കോലുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിവാദങ്ങൾ വളരെ ശക്തിയായി തന്നെ നടക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലെ തീവ്ര നിലപാടുള്ള ബ്രാഹ്മണ സംഘത്തെ വെച്ച് മോദി ഉദ്ഘാടനം നടത്തിയെന്നാണ് സമാജ്വാദി പാർട്ടി വിമർശനം ഉന്നയിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനെയാണ് അദ്ദേഹം വിമർശിച്ചത്. പാർലമെന്ററി ജനാധിപത്യത്തിലെ കറുത്ത ദിനമാണിതെന്ന് വേണുഗോപാൽ പറഞ്ഞു. BJPയുടെ പാർട്ടി ഓഫീസല്ല, രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തതെന്നും ജനങ്ങളുടെ പണമാണ് ഇതിനെല്ലാം വിനിയോഗിക്കുന്നതെന്നും രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ക്ഷണിക്കാത്തത് അവഹേളനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഗോത്രവനിതയായ രാഷ്ട്രപതിയെ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്ത ദിനം തന്നെ തെറ്റാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ന് അവസ്മരണീയ ദിനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത്. പുതിയ പാർലമെന്റ് മന്ദിരം എല്ലാവർക്കും പ്രതീക്ഷയാണ്. രാജ്യത്തിന്റെ ശക്തിക്കും പുരോഗതിക്കും പുതിയ പാർലമെന്റ് പുതിയ കരുത്ത് നൽകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം ഇന്നലെ തന്നെ ചെങ്കോലുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിക്ക് ചെങ്കോൽ കൈമാറിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരിമാരുടെ സംഘമായിരുന്നു പ്രധാനമന്ത്രിക്ക് ചെങ്കോൽ കൈമാറിയത്. മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു ചടങ്ങ്. ചെങ്കോൽ ഇന്ന് കൈമാറുമെന്നായിരുന്നു സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലെത്തിയ ആചാര്യന്മാർ സുവർണ ചെങ്കോൽ പ്രധാനമന്ത്രിക്ക് കൈമാറുകയായിരുന്നു. മന്ത്രോച്ചാരണങ്ങളോടെയായിരുന്നു ചെങ്കോൽ കൈമാറ്റം. നിലവിലുള്ള പാർലമെന്റ് മന്ദിരത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിന്റെ വിസ്തൃതി 64,500 ചതുരശ്ര കിലോമീറ്റർ ആണ്. 970 കോടി രൂപ ചെലവിട്ട് ടാറ്റ പ്രോജക്ട്സ് നിർമ്മിച്ച പാർലമെന്റ് മന്ദിരത്തിന് പലതരം ശിലകളും നിറങ്ങളുമുണ്ട്. പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് രാജ്യത്ത് കിട്ടിയ ഒന്നാംതരം സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടത്തക്ക വിധമുള്ള നിർമ്മാണ സാമഗ്രികളും നിറങ്ങളും ഒക്കെയാണ് പാർലമെന്റിനുള്ളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്നാണ് പാർലമെന്റിലേക്കുള്ള പരവതാനികൾ എത്തിച്ചിരിക്കുന്നത്. രാജ്യത്തെ നമ്പർ 1 പരവതാനികളാണ് മിർസാപൂരിലേത്. നാഗ്പൂരിൽ നിന്നുള്ള തേക്കുതടിയാണ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പാർലമെന്റ് നിർമ്മാണത്തിന് ആവശ്യമായ കൊത്തിയെടുത്ത കല്ലുകൾ രാജസ്ഥാനിൽ നിന്നാണ് എത്തിച്ചത്. തറയിൽ വിരിച്ച മുളറ്റ് ടൈലുകൾ എത്തിച്ചതാകട്ടെ ത്രിപുരയിൽ നിന്ന്. ഏറെ പേരുകെട്ട സാൻഡ്സ്റ്റോണുകൾ രാജസ്ഥാനിലെ സർമദുരയിൽ നിന്നാണ് എത്തിച്ചത്. സർമദുരയിലെ കല്ലുകൾ കൊണ്ടായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത്. റെഡ് ഗ്രാനൈറ്റ് അജ്മേറിലെ ലഗയിൽ നിന്നും, ഗ്രീൻ സ്റ്റോൺ രാജസ്ഥാനിലെ ഉദയപൂരിൽ നിന്നും എത്തിച്ചു. എന്തായാലും വളരെ ആർഭാടപരമായി തന്നെയാണ് പുതിയ പാർലമെന്റ് സജ്ജമാക്കിയിരിക്കുന്നതും ചടങ്ങുകൾ നടത്തിയതും. എന്തായാലും RJDയുടെ ആ ഒരു ട്വീറ്റ് ഈ ഒരു അവസരത്തിൽ വളരെ ശ്രദ്ധേയമാവുകയാണ്. ആ ഒരു താരതമ്യ ട്വീറ്റ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.